ഇപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് വിഷയം മൊത്തത്തിൽ അങ്ങ് കലങ്ങി മറിയുകയാണ്. ഈ അവസ്ഥയിൽ എപ്പോൾ വേണമെങ്കിലും മുസ്ലിം ലീഗ് ഒരു കടുത്ത തീരുമാനം എടുക്കില്ലെന്ന് പറയാനും കഴിയില്ല. ഏക സിവിൽ കോഡ് വിഷയത്തിൽ പാർലമെന്റിൽ കോൺഗ്രസ് കാണിച്ച അനാസ്ഥയിൽ പരസ്യമായി പ്രതികരിച്ച മുസ്ലിം ലീഗ് എംപി അബ്ദുൾ വഹാബിന്റെ നിലപാട് യു ഡി എഫിൽ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ്. കേന്ദ്ര വർഗീയതയോടെയും ഗവർണറുടെ കാവ്യവൽക്കരണത്തോടും കോൺഗ്രസ് പൊതുവിൽ സ്വീകരിച്ച നിലപാട് ലീഗിനെ മാത്രമല്ല കാലങ്ങളായി യു ഡി എഫിനൊപ്പം നിൽക്കുന്നവരെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. മറുഭാഗത്ത് കെ പി സി സി പ്രസിഡന്റ് തന്നെ ആർ എസ് എസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിലുള്ള അമർഷവും പുകയുന്നുണ്ട്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ഇടപെടൽ ആരിഫ് മുഹമ്മദ് ഖാൻ ശക്തമാക്കിയതോടെയാണ് സർക്കാർ ചാൻസലറെ മാറ്റുന്ന ബില്ലുമായി മുന്നോട്ട് വന്നത്. ഇക്കാര്യത്തിൽ ലീഗും ആർ എസ് പിയും സർക്കാർ നിലപാടിനെ ശരിവെച്ചു. എന്നിട്ടും ആദ്യം മുതൽ അതിനെ കണ്ണടച്ച് എതിർക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവും കൂട്ടരും. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഗവർണറെ നീക്കുന്നതിനോട് എതിർപ്പില്ലെന്ന് പറയേണ്ടി വന്നിട്ടും ഉറച്ച നിലപാടിലേക്ക് എത്തിയില്ല. ലീഗിനെ സമ്മർദ്ദത്തിൽ വഴങ്ങുന്നതിനോടുള്ള വിയോജിപ്പ് കെ സുധാകരനും പ്രകടമാക്കി. ചാൻസലറാവുന്നവരുടെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന യുക്തിഹിതമായ തൊടുന്യായത്തിൽ ബില്ലിനെ നിയമസഭയിൽ എതിർക്കുമെന്നാണ് വി ഡി സതീശന്റെ വാദം. കോൺഗ്രസ് നിലപാടിലെ ഈ ചാഞ്ചാട്ടമാണ് യു ഡി എഫിലെ യഥാർത്ഥ പ്രശ്നമെന്ന വസ്തുതയിലേക്ക് മാധ്യമങ്ങളും കടക്കുന്നില്ല. ഏക സിവിൽ കോഡിനെ ന്യായീകരിച്ച് വീണ്ടും രംഗത്ത് വന്ന ഗവർണറെ നീക്കുന്ന ബിൽ കോൺഗ്രസ് ശരിയായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വഹാബിനെതിന് സമാനമായ പ്രതികരണം ലീഗ് ആവർത്തിച്ചേക്കും. ബില്ലിനെ രാജ്യസഭയിൽ എതിർക്കാൻ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗങ്ങൾ ആരും ഉണ്ടായിരുന്നില്ലെന്ന് ജെബി മെഹത്തറിന്റെ പ്രതികരണം തെളിയിക്കുന്നുമുണ്ട്. നിർണായക രാഷ്ട്രീയ വിഷയങ്ങളിൽ യു ഡി എഫിനുണ്ടായ ഭിന്നത ചൂണ്ടിക്കാട്ടുകയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചെയ്തത്. യു ഡി എഫിന്റെ തകർച്ച ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. യു ഡി എഫിൽ കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമമെന്ന സതീശിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അവരുടെ നിലപാട് വ്യക്തമാക്കിയത്. ഏക സിവിൽ കോഡിനെ നിസ്സാരമായി കാണാനാകില്ലെന്ന് ആവർത്തിച്ച കുഞ്ഞാലിക്കുട്ടി സതീശിന്റെ നിലപാടിനെ സാധൂകരിച്ചില്ല. ലീഗിനെ കൈവിടുന്നതിനിടെ യു ഡി എഫ് അപ്രസക്തമാവുന്ന കെ മുരളീധരന്റെ പ്രസ്താവനയും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ഏതായാലും കോൺഗ്രസിന്റെ ശീലം അവർ മുന്നോട്ട് വന്നില്ലെങ്കിലും മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇത്രത്തോളം അധപതിക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ല.